സാഹചര്യമാണ്, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ലൈക്ക് മൂവ് ഓൺ വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ അവരെ വെക്കുക, അല്ലെങ്കിൽ നമ്മൾ മൂവ് ഓൺ ചെയ്യുക. കമ്പയർ ചെയ്യുക ചേച്ചി, വീട്ടുകാരൊക്കെ വന്നപ്പം മമ്മ അവൾക്ക് കൊടുത്തൊരു ഹഗ്ഗുണ്ട്, ചേർത്ത് പിടിച്ച് ഭയങ്കര ഒരു ഹഗ്ഗ് കൊടുത്തു. എന്നിട്ട് അവളത് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്, അമ്മ എത്തുന്ന ഹഗ്ഗ് ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. അതേസമയം അവളുടെ വീട്ടുകാരൻ്റെ മുഖത്ത് നോക്കിയിട്ടില്ല. ഞാൻ പുറകെ നടക്കായിരുന്നു ഒരു ഹഗ്ഗിന്, അല്ല അതിപ്പോ ഹനാൻ അവിടുന്ന് പറഞ്ഞത് അവന്റെ ദുബായി ചോക്ലേറ്റ് കഴിക്കാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞത്. ഹനാൻ പറഞ്ഞത് നീ പിന്നീന്ന് കുത്തുന്ന, ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല സെറീന. ഹനാൻ ഇപ്പൊ അവിടുന്ന് പറഞ്ഞൊരു കാര്യമാണ്, ഹനാനാണത് ഏറ്റവും കൂടുതൽ പറഞ്ഞത്, റിനീഷനെ പിന്നിൽ നിന്ന് മീൻസ് ആ ഒരു സാധനം. ഞാൻ പറഞ്ഞു ഞാനത് പേഴ്സണലി ഞാൻ കേട്ടിട്ടില്ല. നീ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പുറത്തിറങ്ങിയ എപ്പിസോഡ്സോ കാര്യങ്ങളോ മാറുന്ന നമ്മള് എപ്പിസോഡ്സ് കംപ്ലീറ്റ് ആയിട്ട് കണ്ടാലേ ഇപ്പൊ മാറി നിന്ന് നമ്മളെ കുറിച്ച് ആർക്ക് എന്തൊക്കെ സംസാരിച്ചു, അത് എനിക്ക് ഇതുവരെ അറിയത്തില്ല. എപ്പിസോഡ്സ് കണ്ടിട്ടില്ല. ഞാൻ സെറീനനെ വിശ്വസിച്ചിരിക്കുന്നിടത്തോളം കാലം നീ അങ്ങനെ ചെയ്യില്ല. നീ ഒരു ക്വാളിറ്റി ഉള്ള ഒരു കുട്ടിയായിട്ടാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നീ എനിക്ക് അറിയില്ല എന്താണ് എപ്പിസോഡിലും കാര്യങ്ങളും ഒന്നും. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം, ഇത് ഇതാകാം പുറത്തേക്ക് പോയത് ബിക്കോസ് എന്താ എന്നെ സേവ് ചെയ്യേണ്ട കാര്യമില്ല ഇവിടെ. അങ്ങനെ ഒരു സാധനം ഉണ്ട് പുറത്ത് കൊറേ ഉണ്ട്. ഞാനിപ്പോ അത് പറയും, ബിക്കോസ് പുറത്തു പോകുന്നതൊന്നും ഇവിടുത്തെ അല്ല. റിനീഷ അതാണ് ഇതാണെന്നല്ല പറയുന്നത്, ഇവിടെ ഉള്ളവര് പറയുന്നുണ്ട് ഞങ്ങൾ കമ്പയർ ചെയ്യുമ്പോ ഞാനാണ് കുറച്ചും കൂടി പവർഫുൾ ആയിട്ട് നിക്കുന്നതെന്ന്. ബിക്കോസ് പല കാര്യങ്ങളും ഇവിടെ ഡെയിലി നൈറ്റ് വന്നിട്ട് ചോദിക്കും, നിന്നെ പോലെ ഞാൻ എങ്ങനെ എന്താ ചെയ്യേണ്ടത്, നിന്നെ പോലെ ആവാൻ മെഡിറ്റേറ്റ് ചെയ്താൽ മതിയോ എന്താ. ഞാൻ പറയുന്നത് നീ അത് അനലൈസ് ചെയ്താൽ മതി, എന്നെ പോലെ എങ്ങനെ നീ ആവുന്നത്. പക്ഷെ നിനക്ക് വന്നിട്ട് നിങ്ങളുടെ ഈ ഒരു കൂട്ടിട്ടിന്റെ പല ആൾക്കാരും പറഞ്ഞത് സെറീന ആദ്യ സമയങ്ങളിൽ മുഴുവൻ ഭയങ്കര സൈലന്റ് ആയിരുന്നു. ഇവിടെ ഇരുന്ന് പറയണല്ലേ, ഇത്രയും ക്യാമറയുടെ മുന്നിലൊന്നും നീ സംസാരിക്കണം. പിന്നെ നിന്റെ ഐഡന്റിറ്റി അത് നിന്റെ റൈറ്റ് ആണ്, നിന്റെ ഐഡന്റിറ്റി പറഞ്ഞുകൊണ്ട് അങ്ങനെ വന്നോന്ന് പറയണല്ലോ ഒരു അർത്ഥമില്ല. നീ അതിൽ ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, മനസ്സിലായോ? അതിൽ ഫ്രണ്ട് ഉണ്ട്. സത്യം പറയാൻ നീ ഷോ കരഞ്ഞില്ല, അല്ലെങ്കിൽ അവൾക്ക് അവൾ ഒരുപാട് ഫേസ് ചെയ്ത് അവക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ചേച്ചി. എന്റെ ഗെയിം എന്റെ ലവ് അല്ലെങ്കിൽ സ്ട്രാറ്റജി ആയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് നീ പഠിച്ച വിട്ടത്തില്ലായിരുന്നു, മനസ്സിലായോ? എനിക്കത്ര കാര്യം അവള്, ഞാൻ എന്റെ സമയത്ത് ഒരിടത്ത് പോലെ ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല, കപ്പ് പോലും നോക്കിയിട്ടില്ല ചേച്ചി. അത് അവൾ അടിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചു. അതിന് സ്റ്റാറ്റർജി എന്ന് പറഞ്ഞ കുറെ ഇവിടെ ഉമ്മാര് പറഞ്ഞതൊക്കെയാണ് വെളിയിൽ പോയി, ഭയങ്കര മോശം. ഇവര് എന്റെ ഫ്രണ്ടിനെ വരെ ഫ്രണ്ടിന്റെ അടുത്ത് വരെ അവർ ഈ പറഞ്ഞ എന്റെ ലവ് സ്റ്റാറ്റർജിയാണ്. അവളെ കൺഫ്യൂസ് ആക്കി, പിന്നെ അവിടുന്ന് ഡൗട്ട് തുടങ്ങി. നഷ്ടപ്പെട്ടത് മൊത്തം എനിക്കാണ് സത്യം. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ചേച്ചി കപ്പ് എടുക്കണം, അവളെ എടുക്കില്ലെന്ന് എനിക്കറിയാം, പക്ഷെ അവളെ എടുക്കണം. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറയും, കഴിഞ്ഞ പ്രാവശ്യം നടന്ന ഒരു ഷാലോ വിഷയത്തിലാണ് അവൾ എന്നെ കമ്പയർ ചെയ്തത്. എന്തെങ്കിലും ഗ്രാവിറ്റി ഉള്ള സാധനമാണെങ്കിൽ ഓക്കേ, എന്നോട് പറയുന്ന അടികൂടുന്ന വേറെ നമുക്ക് പുറത്ത് എന്നോട് പറയുവാ നീ ഡബിൾ സ്റ്റാൻഡ് ആണെന്ന്. ഒരിക്കൽ പോലും അങ്ങനെ ശിവച്ചേട്ടന്റെ മുഖത്തൊക്കെ അഖിലേട്ടൻ പറയോ? അല്ല അത് പറയില്ല, അതാണ് അവരുടെ. ഞാൻ അതാണ് സംസാരിച്ചു തന്നെ. ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ നിങ്ങൾ തമ്മിലൊരു ഇഷ്യൂ വന്നപ്പോ ഞാൻ നിങ്ങളെയാണ് പെണ്ണുങ്ങട അഖിലേട്ടനും ശിവച്ചേട്ടനും ഏതൊരു അവരിങ്ങനെയാണ് ഒരാൾ താഴ്ന്നു എന്ന് പറയുമ്പോ മറ്റേ അയാൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വരും. ഇങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോ ആ കുട്ടി ആ കൊച്ചിനെ എങ്ങനെയാണ് ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. ഇവർക്ക് കളിക്കാനുള്ളതല്ല ഓരോരുത്തരുടെ ലൈഫ്. എന്റെ മാനസികാവസ്ഥ അല്ലെങ്കിൽ കവർ ചെയ്ത് വന്നത് എനിക്കറിയില്ല. ഇവിടെ ഈ കൊച്ച് അവള് കൊച്ചാണ് ഇവള്.
എടാ ഇത് നമുക്കൊന്നും അറിയില്ലല്ലോ. മനസ്സിലായോ? അതാ ഞാൻ പറഞ്ഞത്, മാന്യമായിട്ട് ഞാൻ നിന്റെ അടുത്ത് ദേഷ്യപ്പെടുന്ന, ഞാൻ ജസ്റ്റ് ഞാൻ നിന്റെ അടുത്ത് പറയുന്നത് കാരണം നീ അവിടെ ഉണ്ടായിരുന്നോട് പറഞ്ഞു. കൂളായിട്ടല്ല, എന്റെ ബി പി കയറിട്ടായിരിക്കണം. ഈ കൊച്ചിനെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഒരാളാണ് ഞാൻ. എനിക്കത് നന്നായിട്ട് ഡയറക്റ്റ് എനിക്ക് അറിയാവുന്നതാണ്. പിന്നെയും മറ്റേ ലവ് സ്ട്രാറ്റജി, ഫ്രണ്ട്ഷിപ്പ് സ്ട്രാറ്റജി ഇവിടെ കൊണ്ടുവന്ന് വീട്ടിൽ ഇത്തരം ഡയലോഗ് അടിക്കേണ്ട കാര്യം തന്നെ. പുറത്തിറങ്ങിയിട്ട് അവൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുകൂടാ? ഇതേ ഇത് ഓരോരുത്തരെ നമ്മള്, ഞാൻ നിന്റെ അടുത്ത് പറയുന്നത്, നീ അവിടെ ഉണ്ടായിരുന്നോണ്ട് ഞാൻ പറയാം. എടാ നിന്നെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുമ്പം നമ്മൾ എന്താണ് എന്തായിരിക്കും ഒരാളുടെ മാനസികാവസ്ഥ എന്ന് അറിയുന്നോണ്ടാണ് നമ്മൾ ഓരോരുത്തരുടെ അടുത്തും ഓക്കെ പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞ് നമ്മൾ കൂടെ കൊണ്ട് നടക്കുന്നത്. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് ഇങ്ങനെ പ്രഷർ അടിച്ചു പറഞ്ഞതാണല്ലോ, നമ്മളപ്പോ എന്താ ചെയ്യണ്ടേ? നീ ആ വിളിച്ച് പേഴ്സണലി കൊണ്ടുവരുന്ന സംസാരിക്കും. ആരെ ആരെ അഞ്ചുണ്ടെ അടുത്താ ഞാൻ പറയുന്നുള്ളൂ. നീ എങ്ങനെ നിക്കണെന്ന് നിനക്ക് മനസ്സിലാ, നീ മനസ്സിലാക്കുക. ഇനി എന്ത് നിക്കാൻ ആഗ്രഹം? ഇത് രണ്ട് മണിക്കൂറിന്റെ കേസല്ല, ഇത് പുറത്ത് നടന്നതാണ് ഇവിടെ വന്നിട്ട് ഇവിടെ ഇപ്പൊ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് രണ്ട് മണിക്കൂർ പറഞ്ഞത്. ഫ്രണ്ട്ഷിപ്പ് വന്നേ ഫ്രണ്ട്ഷിപ്പ് സ്ട്രാറ്റജി ഞങ്ങള് തമ്മില് പല ഞാനതുപോലെ എനിക്കത് അങ്ങനെ ഒരു ശേഷി അതിന്റെ മൊത്തം പൊട്ട് നിക്കണ സാധനത്തിന്റെ ഒന്ന് മനസ്സിലാക്ക്. ഒരു ദിവസത്തേക്ക് പരിപാടി നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് സംസാരം ചെയ്യാന്നുള്ള കാര്യമാണ്. അവൾക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. പലരും ആ നിമിഷം എന്തെങ്കിലും പറയുന്നില്ല. അവിടെ ആദ്യം തുടങ്ങിയത് ഞാനാണ്. ആ ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്, ടോക്ക് തുടങ്ങിയത് ഞാനാണ്. ഞാൻ പറഞ്ഞു റിനീഷ ബോൾഡ് ഇൻ ദ സെൻസ് അവളെ ഏത് സാഹചര്യത്തെ കൊണ്ടിട്ട് അവള് ജീവിക്കും. ഇവള് അതിൽ കുറച്ചും കൂടി ഒരു മണ്ടിയാണ്. ഇവള് കുറച്ചും കൂടി പറഞ്ഞ ഞാൻ എന്റെ ക്യാരക്ടർ പോലെ അല്ലെങ്കിൽ എനിക്ക് ചില സമയത്ത് ഒരു മണ്ടിയായി പറഞ്ഞതാണോ? തിരിച്ചല്ലേ?